ആ നീ കയറി തന്നെ നന്നായി, അല്ലേ ഞാൻ പെട്ടനെ. അല്ലോ ഈ പണ്ടാരം പിടിച്ച വീട്ടിലൊക്കെ ആരും ഒറ്റയ്ക്ക് വരാനാ? ഇതിപ്പോ ലൈറ്റ് ഉള്ളത് കൊണ്ട് മാത്രമേ ഞാൻ വന്നത്. സ്റ്റാറ്റസ് ഒക്കെ പിന്നെടാ, ഈ കളിക്കണ്ടേ വന്നിരുന്ന. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കളിച്ചോ. അല്ലെങ്കിൽ കളിക്കാം, എനിക്കൂടെ ഇട്ടേക്ക്. അല്ല കളി മാത്രമേ ഉള്ളോ, അടിയൊന്നില്ലേ? അതെല്ലാം സെറ്റാണ്, ജോണിയുടെ റൂമിൽ 2 MM വെച്ചിട്ടുണ്ട്. അയിത്താട്ടെ വന്നോട്ടെ, നമുക്ക് പൊളിക്കാം. ദൈവമേ ആ ടാങ്ക് വരുന്നുണ്ടോ? അതുപോലെ തന്നെ ടച്ചിങ്സ് പോലും തൊടാൻ പറ്റില്ല മക്കളെ. 1 ആം തീയതി ആയിട്ട് അയാളല്ലോണ്ടോ സാധനം കിട്ടിയത്? അല്ലാണ്ട് അതിലെത്തി ആര് പോവാൻ? പിന്നെ ഓസി അടിക്കാൻ ഒന്നും ആരും വിചാരിക്കണ്ട, ചേരണ്ടാതെ സാധനം തരൂല. ഏറൊക്കെ ഞാൻ ഇട്ടോളാ, 2 കളി തീരുമ്പോൾ ആളും എത്തിയാൽ മതിയോ? അടിക്കാനിട്ടേ ഒരു ഗുമ്മില്ല. ഈ ഹോസ്റ്റലിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോവാ. നമ്മൾ ഇന്ന് അടിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഹോസ്റ്റലിൻ്റെ അകത്ത് തന്നെയായിരിക്കും. അത്രയൊക്കെ വേണോ? നമ്മുടെ സീനിയേഴ്സും ഓണറൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അടിക്കണോ? ഏതോ ഒരു പെണ്ണ റൂമ് കെട്ടിത്തൂങ്ങിച്ചതിൻ്റെ പേരിൽ നമ്മൾ എന്തിനാണ് ഇതിനകത്ത് വെള്ളടിക്കാതിരിക്കുന്നത്? എപ്പോഴും പുറത്ത് വെള്ളടിക്കുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ ഇവിടുന്ന് വെള്ളടിച്ചിട്ട് പ്രേതം കൊല്ലുകയാണെങ്കിൽ അങ്ങോട്ട് കൊല്ലട്ടെ. പിന്നെ 21-ാം നൂറ്റാണ്ടിലല്ലേ പ്രേതം ഭൂതമൊക്കെ. അപ്പോൾ ഈ ഓജാബോർഡും ചാർലി ചാർലി ഒന്ന് 21-ാം നൂറ്റാണ്ടല്ലേ? ആ അതൊക്കെ കണ്ട് പേടിച്ചിട്ട് കാണുമോ മോൻ? അതൊക്കെ സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ഓരോ നമ്പറല്ലേ. നമ്മളീ വീട്ടിലെ സാധനങ്ങളൊന്നും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ചായൻ പറഞ്ഞ ഓരോ നമ്പറല്ലേ. നമ്മൾ കളിച്ചതല്ലേ ചാർലി ചാർലി? അതിന് മുഴുവൻ ആക്കിയില്ലല്ലോ. അതിനെങ്ങനെ പേടിച്ചിട്ട് കളിച്ച് ഫുള്ളാക്കാൻ സമ്മതിക്കണ്ടേ? നമ്മൾ ഇവിടുന്ന് പോണതിൻ്റെ മുന്നേ നമ്മളത് കളിച്ച് തീർത്തിരിക്കും. ഞാനിപ്പോൾ വരാടാ. ഓ ഇന്നത്തെ ഫുഡ് അത്ര ശരിയായില്ല എന്നാ തോന്നുന്നു. എല്ലാവരും പോയി, ഇനിയിപ്പോൾ നമ്മളായിട്ട് എന്തിനാ കളിക്കണേ? നമുക്കേ ബാക്ക് ടു ഫിഫ. ആ ഇന്ന് മെസ്സിനെ കൊണ്ട് ഞാനൊരു ഹാട്രിക് അടിപ്പിക്കും. അതിനെന്റെ മാസമല്ല ചാവണം. ഓ കാണാം. എടാ നീ വല്ലതും കണ്ടോ? ക്രിസ്റ്റിയാനോ റൊണാൾഡോ, നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? കണ്ടട ജോണി മോനെ ഗോള് കണ്ട നീയേ. നീയായിരുന്നു വെറുതെ ആളെ പഠിപ്പിക്കാനായിട്ട്. കാട് കയറി തുടങ്ങിയല്ലേ നമുക്ക്? എന്റെ തൊള്ളല് കഴിഞ്ഞാ. ഈയാ കരടിനെ പോയി വിളിച്ചോണ്ടാ. ഞാനപ്പോഴത്തെ മെസ്സിനെ കൊണ്ടൊരു ഗോൾ അടിപ്പിച്ചടിപ്പിച്ച് നിങ്ങൾ ഇതും കാണുന്നുണ്ടോ? ഡകരടി കുറേ നേരമായല്ലോ, എന്തിന്നാ ഇത്? വേഗം വാ, നമ്മൾ കളി തുടങ്ങാൻ പോകുന്ന കേട്ടോ. അടിക്കാണ്ട് വേഗം വാടാ. ഹലോ അയിത്തേട്ടാ, എവിടെയാണ്? നിങ്ങൾ വരണില്ലേ? ആ അകത്തുനിന്നാട്ടോ അടിക്കണത്? അകത്തുനിന്ന് നിങ്ങൾ വരണില്ലേ? ആ ഓ ആയിക്കോട്ടെ. ഓ അജിത്തേട്ടല്ല പൊളിച്ച്, ഇനി ഇതിനകത്തുനിന്ന് മാത്രം അടിച്ച കുപ്പി എടുത്തുണ്ടോ? കുപ്പിയല്ലേ. ആ ജോണി ഇവിടെ കുപ്പിയുടെ ഇട വെച്ച്, ഇവിടെ കുപ്പി കാണുന്നില്ലല്ലോ. ഇവിടെ ജോണി, ജോണി കുപ്പി കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? എന്നാലേ കുപ്പിയുടെ പോയി. എന്തിനാ എന്നെ തന്നെ നോക്കുന്നത്? എന്റെ നോട്ടം കണ്ട വീക്ക് ഞാനെടുത്തെന്ന്. എല്ലാം ഇവിടെ കുപ്പി ഉണ്ടാച്ച്, അപ്പൊ മൊത്തം ഉത്തരവാദിത്തം എനിക്ക് തന്നെയാ. അനിയ ചൂടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. സ്ഥലകണ്ട് വാ, ഒന്നുകൂടെ തിരഞ്ഞു നോക്കുക. പാമ്പേ നീ എന്റെ റൂം പോയി നോക്കിയേ. Thank you.
എന്തായടാ കുപ്പി കിട്ടിയോ? എവിടെ കിട്ടാ? ഇനി ആ കക്കൂസ് മാത്രമേ നോക്കാൻ ബാക്കിയുള്ളൂ. ആ അവിടെ ഞാൻ നോക്കിയതാ. ഇനിയിപ്പോ പ്രേതം തന്നെ ആവോടാ. പ്രേതം പ്രേതം നയിക്കൂല. ഇത് പ്രേതം തന്നെയാ. ഞാൻ പറഞ്ഞല്ലേ ഇവിടുന്ന് കുടിക്കണ്ടെന്ന്, കഴുപ്പ്. ഇനി ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. ചാർലി ചാർലി. ചാർലി ചാർലി വെറും ഒരു ഗെയിമല്ല, ഇത് സ്പിരിറ്റിനോട് സംസാരിക്കാനുള്ളൊരു വേ കൂടിയാണ്. അപ്പോൾ കുറച്ച് നേരത്തെങ്കിലും ഇതിൽ പൂർണ്ണ വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണം. കഥാപ്രസംഗം പറയാണ്ട് തുടങ്ങ്. ഇവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ പേടിക്കരുത്. തുടങ്ങല്ലേ? Charlie, Charlie, are you here? 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 Charlie Charlie 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 മതി മതി നിർത്ത്. എന്തായി? ഏ ഈ 21 നൂറ്റാണ്ടാണോ നിന്റെ അമ്മയുടെ ചാർലി ചാർലി? ഈ സമയത്ത് അയത്തേരൻ വിളിച്ച് രണ്ട് കുപ്പി പിക്കായിരുന്നു. ഒരു ചാർലി ചാർലി സമയം കളയാതെ അയത്തേട്ടനെ വിളി, നല്ല പോയ മൂഡിങ് സെറ്റ് ആവുള്ളൂ. പാമ്പേ നിന്റെ ഫോണ് ബാലൻസ് ഉണ്ടോ? എൻ്റെ ഇല്ല, ഇവൻ്റെ ഉണ്ടാവും. എൻ്റെ ഇല്ലടാ, ഞാൻ അവിടെ വിളിച്ച് എൻ്റെ ബാലൻസ് ഉണ്ട് തീർന്നു പോയി. ഡകാരടി എൻ്റെ ബാലൻസ് ഉണ്ടാ. ഡകാരടി ബാലൻസ് ഉണ്ടോ ഫോണിൽ? ജിയോടാ, ചാർജ് ചെയ്യാൻ വെച്ചേക്കുവാ, കൊടുത്തിട്ട് വരാവേ. ഇതിൻ്റെ ഇടയിൽ ഇതിനൊക്കെ നേരം കിട്ടിയോ? ഡാ ജോണി, ഡാ ഓടിയോടാ. നോക്കിയല്ലേ നാല്, നമ്മൾ എവിടൊക്കെ തപ്പി? ഇതെങ്ങനെ സംഭവം? കുപ്പി കിട്ടി, പക്ഷെ ഇനി ഇതിൻ്റെ ഉള്ളിൽ അടിക്കാൻ ഞാനല്ല, നമ്മളും. പേടിച്ചാ? നിങ്ങൾ പേടിച്ചാ? ഈ കുപ്പി എവിടെ പോയെന്നാ വിചാരിച്ചേ? ഞാൻ മാറ്റിയതാ. ഇനി ഇവിടെ നിന്ന് അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളെ ഒന്ന് ഇത്ര നേരം പൊട്ടം കളിപ്പിച്ച് ഞാൻ എന്ന് നമ്മള് സെയിം ബ്രാൻഡ് അടിക്കുന്നു, പക്ഷെ ഇന്ന് കുറച്ച് കേക്ക് കൂടുതലാണ്. അയ്യോ നെഞ്ചിന്നല്ല എന്തല്ലോ ആകുന്നരാ, കേരളല്ല പോയിന്നാ തോന്നണേ. ശരിയാ പാമ്പേ, തൊണ്ടേ കൂടെ തീ കോരി ഒഴുകണ പോലെ ഉണ്ട്. ഞാനൊരു സത്യം പറയട്ടെ? പറയട്ടെ? ഞാൻ ഫിറ്റല്ല, ഫിറ്റല്ല. ആ കുപ്പി എവിടെ പോയി, എങ്ങനെ വന്നു, എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് അടിക്കാനുള്ള പൂതിയോണ്ട് പറഞ്ഞതാ. ഞാൻ പോരാ.
എന്റെ ബാലൻസ് ഉണ്ടാകും. ജിയോടെ ചാർജ് കൊണ്ടുവരാം. ജോണി ഡാ ഓടിയോടാ. നമ്മൾ ആരും അല്ല എടുത്തത്, ഇനി വല്ല പ്രേതമാണോ? എന്താണ് പിന്നെ പഴയപോലെ സ്വപ്നം കണ്ടി കിട്ടിയ? സ്വപ്നമായിരുന്നു. ഞാൻ നോക്കാം. നീ ഒറ്റയ്ക്ക് ഇവിടെയാ? ഇന്ന് നമ്മൾ ഇതിനകത്ത് നിന്ന് അടിക്കും, അത്രേ ഉള്ളൂ.